Hi everyone, Assalamu alaikum. Welcome to our channel, Shia and Shia Entertains. Now, I am a cooking vlog. That is Malappuram Neychoru. Malappuram Karundakkunna Neychoru. Appam njangal pandu Malappuram ayirunnu thamasiche. Appa angane padichayanu idu. Appa adu ningalkku munnil onnu share cheyyanu vicharichu. Appa ende channel ningal aadyamayittanu kaanunnengil ende channelinte side laayittu oru subscribe button undu. Adu onnu click cheyya. Appa thottadutha oru kunju bell icon varum. ആ ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ ഇനി ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ബൗളിൻ്റെ അളവിലാണ് നമ്മൾ വെള്ളവും അരിയും എടുക്കുന്നത്. അരി ഒന്ന് 10 മിനിറ്റ് കുതിർത്ത് വെക്കുക. എന്നിട്ട് അതിനെ വെള്ളം പോകാനായിട്ട് വാർത്ത് വെക്കുക. രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരു ലൈം ഫുള്ളായിട്ട് പിഴിഞ്ഞെടുത്തത്, ഒരു 6 ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, ഒരു പീസ് പട്ട, 5 ഏലക്ക, പശു നെയ്യ്, ആവശ്യത്തിനുള്ള ഉപ്പ്, മുന്തിരി, കാഷ്യൂനട്ട്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് കുക്കറിലാണ്. കുക്കറിലാകുമ്പോൾ എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കുക്കർ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നെയ്യ് ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിക്കുക. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് സവാള ഇടാം. അപ്പോൾ കുറച്ച് സവാള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മളിനി ഗ്രാമ്പൂ, കുരുമുളക്, ഏലക്ക, പിന്നെ പട്ട. പട്ട ഒന്ന് നമ്മൾ ഒന്ന് മുറിച്ച് വേണം ഇടാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഒത്തിരി നമ്മൾ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് ജസ്റ്റ് വാടിക്കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കളറൊന്ന് ഫെയ്ഡ് ആവും. ഇതിലേക്ക് 2 ബൗള് വെള്ളം ആഡ് ചെയ്യുക. അതായത് നമ്മുടെ അരി എടുത്തത് ഈ ഒരു കപ്പിൽ ഫുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അരിയുടെ ഇരട്ടി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മളൊന്ന് മൂടി വെക്കുക. അതൊന്ന് തിളച്ച് കിട്ടാനായിട്ടാണേ. ഇനി നമ്മളിതുപോലൊരു പാനിൽ കുറച്ച് നെയ്യ് എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് സവാള നീളത്തിലരിഞ്ഞത് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുക്കറിൽ വെള്ളം വെച്ചേക്കുന്നത് തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്തോട്ട് വാർത്ത് വെച്ചേക്കുന്ന അരി ഇടുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തേക്കുന്ന സവാള വേറൊരു ബൗളിലേക്ക് മാറ്റുക. സെയിം നെയ്യിലോട്ട് തന്നെ നമ്മൾ കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഒരു നാരങ്ങ പിഴിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാഷ്യൂനട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുന്തിരിങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മുന്തിരി ലാസ്റ്റ് ആഡ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അത് വേഗന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റുക. ഇതിലെ ബാക്കി നെയ്യ് നമ്മൾ നെയ്ച്ചോറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള നെയ്യ് ഇടാവുന്നതാണ്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് നെയ്യ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം.
നെയ് പക്ഷെ കൂടിയിരിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇവിടെ ഇപ്പോൾ കുറച്ച് നെയ്യും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മൂടി 25 മിനിറ്റ് വെക്കാം. കുക്കറിന് നമ്മളിവിടെ വിസിലിടത്തില്ല, വിസിലിടാതെ തന്നെയാണ് ഇതിരുന്ന് വേവുന്നത്. 25 മിനിറ്റ് നമ്മളിതിനെ വേവാൻ വെക്കണം. ഇപ്പം 25 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമ്മളിതിനൊന്ന് തുറന്നു നോക്കുകയാണ്. കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അരി വേവാനായിട്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും, അടിയിൽ കരിഞ്ഞു പോവും. അപ്പം നെയ്ച്ചോറ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. പ്ലേറ്റിലോട്ട് ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ തന്നെ നല്ല ആ ഒരു സ്പൈസസിൻ്റെയും ആ നെയ്യുടെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാള നമ്മൾ ഇതിനകത്തൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു ഗാർണിഷ് ചെയ്യാനായിട്ടാണ്, ഇതൊക്കെ ഓപ്ഷണലാണ്. ഇതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെയ്ച്ചോറ്. മലപ്പുറം സ്റ്റൈലിലെ നെയ്ച്ചോറാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചായിരുന്നു. അപ്പം അതിൻ്റെ ഒപ്പം ഈ നെയ്ച്ചോറ് അടിപൊളിയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ കുറുമ ഉണ്ടാക്കിയത് കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പം നിങ്ങൾ പോയി അത് കണ്ടു നോക്ക്, എന്നിട്ട് ചിക്കൻ കുറുമയും നെയ്ച്ചോറും നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. കൂട്ടത്തിൽ കുറച്ച് സാലഡും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ നെയ്ച്ചോറും ചിക്കൻ കുറുമയും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞാൻ ഇനി അടുത്തൊരു വ്ലോഗുമായിട്ട് വരുന്നവരെ, ഇറ്റ്സ് മീ ഷിഫ സൈനിങ് ഓഫ്. Bye-bye. Take care.